നമസ്കാരം. ഗ്രാമ്യ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഹിഫ്ള ഖുർആൻ ടാലന്റ് ഷോ തിലാവ സീസൺ 5 നവംബർ 1 നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ചാമക്കാല നാലും കൂടിയ സെന്റർ അസീം നഗറിലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. പ്രദേശത്തെ 50 മദ്രസകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മഹല്ല, ഖത്തീബ്, ഷുഐബ്, ഹുദവി, വല്ലപ്പുഴ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അൽ ഹാഫിള് അഹമ്മദ് നസീം ബാഖവി ഖുർആൻ സന്ദേശം നൽകും. 3 പതിറ്റാണ്ടോളമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെ എച്ച് സലീം, എം സി എ സനൂബ് അലി, സി എ സഫ്വാൻ, കെ എ ഷംസുദ്ദീൻ, പി എം സലീം, എൻ എ ത്വാഹ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് യൂത്ത് വിങ് സംഘടിപ്പിച്ച സമ്മാനോത്സവത്തിന്റെ മെഗാ ബമ്പർ നടുക്കെടുപ്പ് നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 3 പീടിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, മണ്ഡലം ചെയർമാൻ പി പവിത്രൻ, കൺവീനർ സച്ചിദാനന്ദൻ, ജില്ലാ യൂത്ത് വിങ് വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, ജില്ലാ വനിതാ വിങ് വൈസ് പ്രസിഡന്റ് സി സി അനിത, 3 പീടിക യൂത്ത് വിങ് പ്രസിഡന്റ് യു വൈ ഷമീർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം ബി മുബാറക് എന്നിവർ സംസാരിച്ചു. എം എസ് സദൻ, കെ ആർ സത്യൻ, ഹാഷിം സമദ്, അബ്ദുറഹീം, വനിതാ വിങ് പ്രസിഡന്റ് കെ ബി ബീന, സെക്രട്ടറി പ്രസന്ന, ജയ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സംഗീത നിശയും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം പുളിഞ്ചോടിൽ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ക്രെയിൻ ടാങ്കർ ലോറിയിലിടിച്ച് അപകടം. ടാങ്കർ ലോറിയിലെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പുളിഞ്ചോട് സെന്ററിലുള്ള NH നിർമ്മാണ കമ്പനിയുടെ യാർഡിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന ക്രെയിനാണ് ദേശീയപാതയിലൂടെ പോയിരുന്ന ടാങ്കറിൽ ഇടിച്ചത്. ക്രെയിൻ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. നിറയെ ഇന്ധനവുമായി പോയിരുന്ന ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. ചേറ്റുവ പാലത്തിൽ മാസങ്ങളായി കത്താതെ കിടന്നിരുന്ന വഴിവിളക്കുകൾ പ്രകാശിച്ചു. പാലത്തിലെ ലൈറ്റുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകർ ചേറ്റുവ പാലത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധ സമരം നടത്തിയിരുന്നു. തുടർന്ന് പാലത്തിലെ വഴിവിളക്ക് പ്രകാശിപ്പിക്കുന്നതിനായി നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ജില്ലാ കളക്ടർ അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് കളക്ടർ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് പാലത്തിൽ ലൈറ്റുകൾ പ്രകാശിച്ചത്. നിലവിൽ പാലത്തിലെ ലൈറ്റുകൾ പൂർണ്ണമായും കത്തിയിട്ടില്ല. കത്താതെ കിടക്കുന്ന ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണി നടത്തി എല്ലാ ലൈറ്റുകളും പ്രകാശിപ്പിക്കുന്നതിനായുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പഞ്ചായത്ത് വാഹനം ദുരുപയോഗം ചെയ്ത വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആളൂക്കാരൻ പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് എ എം സനൗഫൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വാഹനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ദുരുപയോഗിച്ച് ചട്ടലംഘനവും അഴിമതിയുമാണ് സനൗഫൽ പറഞ്ഞു. പൊതുമുതൽ ദുരുപയോഗം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യൂത്ത് ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എ വൈ ഹർഷാദ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷെരീഫ്, മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അഹമ്മദ്, ജനറൽ സെക്രട്ടറി എ എ ഷജീർ, രജനീകൃഷ്ണാനന്ദ്, രേഖ അശോകൻ, താഹിറ സാദിഖ്, എ സി അബ്ദുറഹ്മാൻ, വി എ നിസാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.